നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലായിരിക്കും ഇറാന് തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളതാണ് ലോകം മുഴുവൻ ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. സിവിലിയൻസിനെ ഒഴിവാക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ. അതിനാൽ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും തന്നെയായിരിക്കും ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുക എന്നുള്ളതാണ് പല യുദ്ധവിദഗ്ധരും പറയുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ഇറാന്റെ എണ്ണപ്പാടങ്ങളും ആണവ കേന്ദ്രങ്ങളുമാണ്. അത് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു തിരിച്ചടി ഉണ്ടാവുക. സമയം സന്ദർഭവുമെല്ലാം നോക്കി വലിയൊരു പ്രത്യാക്രമണം തന്നെയായിരിക്കും ഇസ്രായേൽ നടത്തുക എന്നുള്ളതാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഒപെക് രാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദകരാണ് ഇറാൻ. അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ ജീവവായുവിൽ കയറി കളിക്കാൻ തന്നെ ഇസ്രായേൽ ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ ഇറാനെ സഹായിക്കുന്നത് എണ്ണവാതക കയറ്റുമതിയാണ്. ഇത് തകർക്കാനാകും ഇസ്രായേലിന്റെ ശ്രമം. കഴിഞ്ഞ രാത്രിയിലുണ്ടായ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ IDF കൃത്യമായ പ്രതികാരത്തിന് ഒരുങ്ങുമ്പോൾ ഇറാന്റെ കയറ്റുമതിയുടെ 95% ഒഴുകുന്ന വിശാലമായ എണ്ണദ്വീപ് ലക്ഷ്യമിടാൻ സാധ്യത ഏറെയാണ്. വടക്കൻ തീരത്തെ ഗാർഗിനെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ സൈനികം നീക്കം നടത്തുന്നുണ്ടെന്നാണ് സൂചന. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 95% നടക്കുന്ന എണ്ണപ്പാടം ചുട്ടരിക്കാനാണ് പദ്ധതി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇറാൻ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി വലിയതായിരിക്കും. അങ്ങനെ വന്നാൽ തീ കെടുത്താൻ പോലും ഇറാന് കഴിയാതെ വരും എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ എണ്ണപ്പാട പ്രതികാരം ഇറാനും തിരിച്ചറിയുന്നുണ്ട്. ഇത് അവരെയും വെട്ടിലാക്കുന്നുണ്ട്. ഇറാനെതിരെ പ്രതികാര നടപടിയുമായി നീങ്ങാൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം. സമയവും സന്ദർഭവും ഒത്തുവരുമ്പോൾ ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇസ്രായേൽ അത്തരത്തിലൊരു തിരിച്ചടിക്ക് ഒരുങ്ങുമ്പോൾ എന്തായാലും ഇറാനെ പോലെ അത് എടുപിടി എന്നായിരിക്കില്ല. കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ പതുങ്ങിയിരുന്നാവും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ തിരിച്ചടി ഇറാന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള വിലയിരുത്തലും പുറത്തു വരുന്നുണ്ട്. സിവിലിയൻ കേന്ദ്രങ്ങളെ ഒഴിവാക്കിയാകും തിരിച്ചടിയെന്നും സൂചനയുണ്ട്. അതേസമയം എന്തിനും തയ്യാറാണെന്ന് ഇസ്രായേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കാൻ സജ്ജമാണെന്നാണ് റവല്യൂഷണറി ഗാർഡ് തലവൻ ജനറൽ മുഹമ്മദ് ബക്കേരി പ്രതികരിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ള, ഹമാസ് മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയ എന്നിവരുടെ വധവും തെക്കൻ ലെബനനിലെ കരയാക്രമണവുമാണ് ഇസ്രായേലിനെതിരെയുള്ള വ്യാപാക്രമണങ്ങളുടെ കാരണമായി ഇറാൻ നിരത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഇറാൻ എടുത്തു ചാടിയിരുത്തിരിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ മണ്ടത്തരം തന്നെയാണ്. തിരിച്ചടിച്ചാൽ ഇസ്രായേലിനെ തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിലുടനീളമുള്ള 38 ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നുവെന്നും സൂചനകളുണ്ട്. ഇറാനിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഇസ്ഫഹാൻ സിറ്റി അടങ്ങുന്ന എസ്ഫഹാൻ പ്രവിശ്യയിൽ ഇസ്രായേലിന്റെ ആക്രമണവും ഉണ്ടാകാനിടയുണ്ട്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതിയുടെ കേന്ദ്രമായ നദാൻ സടക്കം നിരവധി ആണവ കേന്ദ്രങ്ങൾ ഇവിടെയാണ്. ടെഹ്റാനിലെ പാർച്ചിൻ, മർക്കാസി പ്രവിശ്യയിലെ അരക് ആണവ കേന്ദ്രങ്ങളും ഇസ്രായേലിലെ റഡാറിലുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിഞ്ഞാൽ പക്ഷെ പിന്തുണയ്ക്കില്ലെന്നാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കം പറഞ്ഞിരിക്കുന്നത്. കാരണം അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ഏറെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അത് ഭയക്കുന്നത്.